ഗാന്ധിയുടെ മാന്ത്രിക സിദ്ധാന്തങ്ങൾ പരാജയപ്പെട്ടു. ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ. മഹാവ്യാധിയോടെ മൂലധന വിപണിയുടെ മാന്ത്രിക സിദ്ധാന്തങ്ങൾ പരാജയപ്പെട്ടെന്ന് തെളിഞ്ഞതായി തന്റെ പുതിയ ചാക്രിക ലേഖനമായ ഫ്രത്തേലി തൂത്തി, അല്ലെങ്കിൽ എല്ലാവരും സഹോദരർ എന്ന ഇന്നലെ ഒപ്പുവെച്ച ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ വിശദീകരിക്കുന്നു. സംവാദവും ഐക്യമത്യവും പ്രോത്സാഹിപ്പിക്കുകയും യുദ്ധം എന്ത് വില കൊടുത്തും ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയമാണ് ലോകത്തിന് ഇനി ആവശ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ശനിയാഴ്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ കബറിടത്തിൽ ദിവ്യബലി അർപ്പിച്ചതിന് ശേഷമാണ് മാർപ്പാപ്പ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. ഇന്നലെ അദ്ദേഹം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ത്രികാല ജപ പ്രാർത്ഥനയ്ക്ക് ശേഷം ചാക്രിക ലേഖനം പരിചയപ്പെടുത്തി. Tutti siamo fratelli. San Francesco di Assisi diceva tutti fratelli. E per questo uomini e donne di ogni confessione religiosa oggi ci uniamo nella preghiera e nella penitenza. Per chiedere la grazia della guarigione di questa pandemia. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സഹോദര്യ സങ്കല്പത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മാർപ്പാപ്പ തയ്യാറാക്കിയിരിക്കുന്ന ചാക്രിക ലേഖനത്തിൽ കോവിഡ് ആനന്തര ലോകത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ എടുത്തു പറയുന്നുണ്ട്. പാവപ്പെട്ടവരെ കൂടുതൽ പാവപ്പെട്ടവരാക്കുകയും സമ്പന്നരെ വീണ്ടും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന തലതിരിഞ്ഞ ആഗോള സാമ്പത്തിക വ്യവസ്ഥിതിക്കെതിരെയുള്ള വിമർശനം മാർപ്പാപ്പ ആവർത്തിക്കുന്നു. രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാഴ്ചപ്പാടുകൾ പൊളിച്ചെഴുതേണ്ടതാണെന്ന തന്റെ വിശ്വാസം കോവിഡ് മഹാവ്യാധിയോടെ അരക്കെട്ടുറപ്പിക്കപ്പെട്ടു. വിപണിക്ക് സ്വാതന്ത്ര്യം നൽകി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി. ഭൂമി നൽകുന്ന വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സമൂഹത്തിന്റെ നന്മയാണ് കണക്കിലെടുക്കേണ്ടത്. വ്യക്തികൾക്ക് വസ്തുക്കളിൽ പരമാധികാരം ഉണ്ടെന്ന സങ്കല്പം തള്ളിക്കളയണം. കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സ്വാഗതം ചെയ്ത് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത മാർപ്പാപ്പ ആവർത്തിക്കുന്നു. അനുകമ്പയുടെ സന്ദേശം വിശദീകരിക്കുവാനായി നല്ല സമരിയാക്കാരന്റെ ഉപമയ്ക്കായി ഒരു അധ്യായം തന്നെ ചാക്രിക ലേഖനത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു. പ്രതിരോധത്തിന് വേണ്ടി യുദ്ധമാകാമെന്ന കാഴ്ചപ്പാടും മാർപ്പാപ്പ തിരുത്തുന്നുണ്ട്.